ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഗിയർ ട്രെയിൻ ആണ്. ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ഗിയർ വീൽസ് ആണ്. അതായത് ഒരു ഗിയറോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ഗിയേഴ്സുകളുടെ കോമ്പിനേഷൻ ആണ് ഗിയർ ട്രെയിൻ. അപ്പോൾ എന്ത് ചെയ്യും, മോഷൻ ആൻഡ് പവർ ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ഷാഫ്റ്റ് ടു അനദർ. അതാണ് ഗിയർ ട്രെയിൻ. അപ്പോൾ നമുക്ക് ആദ്യം സിമ്പിൾ ഗിയർ ട്രെയിൻ നോക്കാം. സിമ്പിൾ ഗിയർ ട്രെയിൻ നമ്മൾ ആദ്യം ഗിയർ ഡ്രൈവ് എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ രണ്ട് ഗിയറുകളുടെ കോമ്പിനേഷൻ, ഒന്ന് ക്ലോക്ക് വൈസ് കറങ്ങുന്നു, ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങുന്നു. ഇത് സ്പീഡ് എൻ വൺ, ഇതിൻ്റെ സ്പീഡ് എൻ ടു, ഇതിൻ്റെ ടീത്ത് ടി വൺ, ഇതിൻ്റെ ടീത്ത് ടി ടു, ഇതിൻ്റെ ഡയമീറ്റർ ഡി വൺ, ഇതിൻ്റെ ഡയമീറ്റർ ഡി ടു. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി റേഷ്യോ അല്ലെങ്കിൽ ഗിയർ റേഷ്യോ എന്ന് പറയുന്നത് എൻ ടു ബൈ എൻ വൺ ഈക്വൽ ടു ടി വൺ ബൈ ടി ടു ഈക്വൽ ടു ഡി വൺ ബൈ ഡി ടു ആയിരിക്കും. ഇനി ഇതൊരു സിമ്പിൾ ഗിയർ ട്രെയിൻ ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഐഡിയൽ ഗിയർ വെച്ചേക്കുവാണ്. അപ്പോൾ ഗിയർ വൺ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഐഡിയൽ ഗിയർ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഐഡിയൽ ഗിയർ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ തേർഡ് ഗിയർ ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് സിമ്പിൾ ഗിയർ ട്രെയിൻ വിത്ത് വൺ ഐഡിയൽ. അപ്പോൾ നമുക്ക് വൺ ടുവിൻ്റെ കോമ്പിനേഷൻ എടുക്കാം. വൺ ടുവിൻ്റെ കോമ്പിനേഷൻ എടുക്കുമ്പോൾ എൻ ടു ബൈ എൻ വൺ ഈക്വൽ ടു ഡി വൺ ബൈ ഡി ടു ആയിരിക്കും. ഇനി ടു ത്രീയുടെ കോമ്പിനേഷൻ എടുക്കുമ്പോൾ എൻ ത്രീ ബൈ എൻ ടു ഈക്വൽ ടു ഡി ടു ബൈ ഡി ത്രീ ആയിരിക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ വണ്ണിൻ്റെ എൽ എച്ച് എസ്സുകൾ, അതായത് എൻ ടു ബൈ എൻ വൺ ഇൻറ്റു ഇക്വേഷൻ ടുവിൻ്റെ എൽ എച്ച് എസ് എൻ ത്രീ ബൈ എൻ ടു മൾട്ടിപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ ആർ എച്ച് എസ് ഡി വൺ ബൈ ഡി ടുവും ഡി ടു ബൈ ഡി ത്രീ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എൻ ടു എൻ ടു ക്യാൻസലായി പോവും, ഡി വൺ ഡി ടു ക്യാൻസലായി പോവും, എൻ ത്രീ ബൈ എൻ വൺ ഈക്വൽ ടു ഡി വൺ ബൈ ഡി ടു എന്ന് കിട്ടും. എന്താണ് സ്പീഡ് ഓഫ് ദ തേർഡ് ഗിയർ ബൈ സ്പീഡ് ഓഫ് ഫസ്റ്റ് ഗിയർ ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ഫസ്റ്റ് ഗിയർ ബൈ ഡയമീറ്റർ ഓഫ് തേർഡ് ഗിയർ എന്ന് നമുക്ക് കിട്ടും. ഇത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ സ്പീഡ് റേഷ്യോ ലോങ് ഡിസ്റ്റൻസ് പവർ ട്രാൻസ്മിഷൻ ആയിരിക്കും. ഡിസ്അഡ്വാൻറ്റേജ് ലാർജർ വെലോസിറ്റി റേഷ്യോയും ലാർജർ വീല്, അപ്പോൾ സ്പേസ് കൂടും. ഇനി അടുത്ത് നമുക്ക് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്താ നോക്കാം. കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ സീരീസ് ഓഫ് ഗിയർ കണക്റ്റഡ് വിത്ത് ടു ഓർ മോർ ഗിയർ റൊട്ടേറ്റ് ഓൺ സെയിം ആക്സിസ്. ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഇവിടെ നോക്കി, ഗിയർ ടൂ ത്രീയും ഒരേ ഷാഫ്റ്റിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഒരേ ഷാഫ്റ്റിൻ്റെ ആക്സിസിലായിരിക്കും ഗിയർ ടൂവും ത്രീയും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഗിയർ ട്രെയിനെയാണ് സെയിം ആക്സിസിൽ രണ്ടോ അതിലധികമോ ഗിയേഴ്സ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ. ഇതാണ് ഒരു കോമ്പൗണ്ട് ഗിയർ ട്രെയിനിൻ്റെ ഫിഗർ. ഇവിടെ നമുക്ക് ആദ്യം വണ്ണും ടുവിൻ്റെയും കോമ്പിനേഷൻ എടുക്കാം. അപ്പോൾ എൻ ടു ബൈ എൻ വൺ ഈക്വൽ ടു ഡി വൺ ബൈ ഡി ടു. ഇനി ത്രീയുടെയും ഫോറിൻ്റെയും കോമ്പിനേഷൻ എടുക്കാം. അപ്പോൾ എൻ ഫോർ ബൈ എൻ ത്രീ ഈക്വൽ ടു ഡി ത്രീ ബൈ ഡി ഫോർ. ഇനി ഇത് ഇക്വേഷൻ വണ്ണും ഇക്വേഷൻ ടുവും കൊടുത്തു. വണ്ണിൻ്റെ എൽ എച്ച് എസ് എൻ ടു ബൈ എൻ വൺ ഇൻറ്റു ടുവിൻ്റെ എൽ എച്ച് എസ് എൻ ഫോർ ബൈ എൻ ത്രീ മൾട്ടിപ്ലൈ ചെയ്തു. വണ്ണിൻ്റെ ആർ എച്ച് എസ് ഡി വൺ ബൈ ഡി ടു ഇൻറ്റു ടുവിൻ്റെ ആർ എച്ച് എസ് ഡി ത്രീ ബൈ ഡി ഫോർ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ നോക്കുക, ടുവും ത്രീയും ഒരേ ഷാഫ്റ്റിലല്ല കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ ടുവിൻ്റെയും ത്രീൻ്റെ സ്പീഡ് സെയിം ആയിരിക്കില്ല. അതായത് എൻ ത്രീ ഈക്വൽ ടു എൻ ടു ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എൻ ത്രീയും എൻ ടുവും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എൻ ഫോർ ബൈ എൻ വൺ ഈക്വൽ ടു ഡി വൺ ഡി ത്രീ ബൈ ഡി ടു ഡി ഫോർ എന്ന് കിട്ടും. അതായത് സ്പീഡ് ഓഫ് ഫോർത്ത് ഗിയർ ബൈ ഫസ്റ്റ് ഗിയർ ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ഡയമീറ്റർ ഓഫ് ഫസ്റ്റ് ഗിയർ ഇൻറ്റു തേർഡ് ഗിയർ ഡിവൈഡഡ് ബൈ പ്രൊഡക്റ്റ് ഓഫ് ഡയമീറ്റർ ഓഫ് സെക്കൻഡ് ഗിയർ ഇൻറ്റു ഫോർത്ത് ഗിയർ. ഇത് സാധാരണ വാൾ ക്ലോക്ക്സിലും ഓട്ടോമൊബൈൽസ് ഗിയർസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് റിവേർട്ടഡ് ഗിയർ ട്രെയിൻ. റിവേർട്ടഡ് ഗിയർ ട്രെയിൻ വളരെ സിമ്പിളാണ്. ഫസ്റ്റ് ഗിയറിൻ്റെയും ലാസ്റ്റ് ഗിയറിൻ്റെയും ഇത് നോക്കുക, അത് ഫസ്റ്റ് ഗിയറാണ് വൺ, ലാസ്റ്റ് ഗിയറാണ് ഫോർ. അതിൻ്റെ ആക്സിസ് കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് റിവേർട്ടഡ് ഗിയർ ട്രെയിൻ. അപ്പോൾ ഈ ഫിഗർ വരച്ചിട്ട് ആക്സിസ് കോയിൻസൈഡ് ചെയ്യുന്നതെന്ന് കാണിക്കുക. വണ്ണിൻ്റെയും ടുവിൻ്റെയും കോമ്പിനേഷൻ എടുത്തു, എൻ ടു ബൈ എൻ വൺ ഈക്വൽ ടു ഡി വൺ ബൈ ഡി ടു കിട്ടി. ത്രീൻ്റെയും ഫോറിൻ്റെയും കോമ്പിനേഷൻ എടുത്തു, എൻ ഫോർ ബൈ എൻ ത്രീ ഈക്വൽ ടു ഡി ത്രീ ബൈ ഡി ഫോർ കിട്ടി. വണ്ണിൻ്റെ എൽ എച്ച് എസ് ഇൻറ്റ് ചെയ്തു, ടുവിൻ്റെയും ആർ എച്ച് എസ് ഇൻറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ നോക്കുക, ടുവും ത്രീയും ഒരേ ഷാഫ്റ്റിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻ ടുവിൻ്റെ എൻ ത്രീൻ്റെ സ്പീഡ് സെയിം ആയിരിക്കും, ക്യാൻസൽ ചെയ്ത് കളയും. അപ്പോൾ നമുക്ക് എൻ ഫോർ ബൈ എൻ വൺ ഈക്വൽ ടു ഡി വൺ ഡി ത്രീ ബൈ ഡി ടു ഡി ഫോർ നമുക്ക് കിട്ടും. ഓക്കെ, എൻ ഫോർ ബൈ എൻ വൺ ഈക്വൽ ടു ഡി വൺ ഡി ത്രീ ബൈ ഡി ടു ബൈ ഡി ഫോർ. ഇനി ലാസ്റ്റ് വൺ ആണ് എപ്പി സൈക്കിൾ ഗിയർ ട്രെയിൻ. എപ്പി സൈക്കിൾ ഗിയർ ട്രെയിനെ പ്ലാനറ്ററി ഗിയർ ട്രെയിൻ എന്നും കൂടി വിളിക്കാം. കാരണം ഇവിടെ നോക്കുക, ഇവിടെ നമുക്കൊരു രണ്ട് ഗിയർ ഉണ്ട്, ഗിയർ വണ്ണ് ഗിയർ ടു. ഗിയർ വണ്ണിൻ്റെ സെൻറ്റർ ഓ വൺ, ഗിയർ ടുവിൻ്റെ സെൻറ്റർ ഓ ടു, ഇത് തമ്മിലൊരു ആം ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇത് സണ്ണായിട്ട് എടുക്കുക, ഇത് പ്ലാനറ്റായിട്ട് എടുക്കുക. അപ്പോൾ ഇത് ഈ ഗിയർ വൺ ഫിക്സ്ഡ് ആയിരിക്കും. ഈ പ്ലാനറ്റ് എന്ത് ചെയ്യും റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഈ ആം കറങ്ങും. അങ്ങനെ ഈ പ്ലാനറ്റ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഈ ഗിയർ വണ്ണിന് ചുറ്റും ഇങ്ങനെ കറങ്ങും. അതുകൊണ്ട് ഇതിനെ സൺ ആൻഡ് പ്ലാനറ്ററി ഗിയർ ട്രെയിൻ എന്ന് വിളിക്കും. ഒന്നുകൂടെ പറയാം, ഗിയർ വണ്ണ് ഫിക്സ്ഡ് ആയിരിക്കും, അതൊരു ആമുമായിട്ട് ഗിയർ ടു ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും, ഗിയർ ടു റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഈ ഗിയർ വണ്ണിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യും. അതാണ് സൺ ആൻഡ് പ്ലാനറ്ററി ഗിയർ ട്രെയിൻ അല്ലെങ്കിൽ എപ്പിസൈക്കിൾ ഗിയർ ട്രെയിൻ. ഇത് നമ്മൾ ഡിഫറൻഷ്യൽ മെക്കാനിസം ഇൻ ഓട്ടോമൊബൈലാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഹൈ വെലോസിറ്റി റേഷ്യോ, ലെസ് നോയ്സ്, ഹൈ പവർ ട്രാൻസ്മിഷൻ കപ്പാസിറ്റി ആയിരിക്കും. Okay, thank you.